IRS ഉദ്യോഗസ്ഥൻ സച്ചിൻ സാവന്തുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി നടി നവ്യ നായർ. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ടാഗിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ നൃത്തം ചെയ്യുക. കടുത്ത പോരാട്ടങ്ങളുടെ മധ്യത്തിലും മുറിവിൽ കെട്ടിയ ബാൻഡേജ് നനഞ്ഞു കുതിർന്ന് രക്തം വാർന്നൊഴുകുമ്പോഴും നിങ്ങളുടെ ചോരയിൽ ചവിട്ടി നിന്ന് നൃത്തം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാണ് നവ്യ കുറിച്ചത്. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ IRS ഉദ്യോഗസ്ഥൻ സച്ചിൻ സാവന്തിൽ നിന്നും നവ്യ നായർ സമ്മാനങ്ങൾ കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തൽ ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. തുടർന്ന് സച്ചിൻ സാവന്ത് നടി നവ്യ നായരുമായി ഡേറ്റിംഗിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ പിന്നാലെ എത്തിയിരുന്നു. സച്ചിൻ സാവന്ത് നവ്യ നായർക്ക് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അടക്കം സമ്മാനിച്ചതായി ED കുറ്റപത്രത്തിൽ പറയുന്നു. 2023 ജൂൺ മാസത്തിൽ ഇയാളെ പ്രത്യേക അന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്ത് സ്പെഷ്യൽ കോടതി മുൻപാകെ ഹാജരാക്കിയിരുന്നു. സച്ചിൻ സാവന്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് നവ്യയുമായുള്ള ബന്ധം ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് മുംബൈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നവ്യ നായരെ നോട്ടീസ് നൽകി മുംബൈയിലേക്ക് വിളിക്കുകയായിരുന്നു. നവ്യ നായരെ വിശദമായി ചോദ്യം ചെയ്ത് മൊഴിയും രേഖപ്പെടുത്തി. ഇത് ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാവന്തിന്റെ മറ്റു പെൺസുഹൃത്തുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തി എന്ന് പറയപ്പെടുന്നു. നവ്യക്ക് കൊടുത്ത സമ്മാനങ്ങളും നടത്തിയ സന്ദർശനങ്ങളുടെ വിവരവും പുറത്തുവന്ന കൂട്ടത്തിലുണ്ട്. നവ്യയെ കാണാൻ ഇയാൾ 10 തവണ കൊച്ചിയിലേക്ക് പോയി എന്നും മൊഴിയുണ്ട്. ചോദ്യം ചെയ്യലിൽ നവ്യ തന്റെ ഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ട്. സാവന്ത് നടിക്ക് നൽകിയ സമ്മാനങ്ങളുടെയും ആഭരണങ്ങളുടെയും വിശദാംശങ്ങളും ED പരിശോധിച്ചു വരികയാണ്. ഈ കേസിലെ പണത്തിന്റെ വഴി കണ്ടെത്താനും സമ്മാനങ്ങൾ കുറ്റകൃത്യത്തിന്റെ വരുമാനത്തിന്റെ ഭാഗമാണോ എന്ന് അറിയാനുമാണ് ED ശ്രമം. ED ചോദ്യം ചെയ്തപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണത്തിനിടെ സച്ചിൻ സാവന്തിന്റെ മൊബൈൽ ഡാറ്റ, ചാറ്റുകൾ എന്നിവ ശേഖരിച്ചപ്പോഴാണ് നവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. സൗഹൃദത്തിന്റെ ഭാഗമായി സച്ചിൻ തനിക്ക് ചില വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സമ്മാനിച്ചതായും നവ്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറായ സച്ചിൻ സാവന്തിന് June 27 ലക്നൌവിൽ വെച്ചാണ് ED അറസ്റ്റ് ചെയ്യുന്നത്. സാവന്ത് മുമ്പ് ED മുംബൈ സോൺ 2 ഡെപ്യൂട്ടി ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്നു.